നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. പൊതു ബജറ്റ് അവതരണത്തിനായി പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ പൊതു ബജറ്റ് അവതരണത്തിന് ഒരു മാസം ബാക്കി നിൽക്കെയാണ് പൊതുജനങ്ങളിൽ നിന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിപ്രായം തേടിയത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പങ്കുവയ്ക്കുക. തന്റെ ടീം ഈ ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിക്കുമെന്ന് അവർ ട്വീറ്റ് ചെയ്തു. ഇതാണ് യഥാർത്ഥ ജനാധിപത്യ സർക്കാർ. ഭാരതത്തിന് ഈ ധനമന്ത്രിയെയും ഈ സർക്കാരിനെയും കുറിച്ച് അഭിമാനിക്കാം. കാരണം ഭാരതത്തിന്റെ ഉന്നത സ്ഥാനത്ത് ഒരു ധനകാര്യമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും മറ്റെല്ലാ തരത്തിലുള്ള പിടിച്ചുനിൽപ്പും ബാധിക്കുന്ന ഒരു ബജറ്റിൽ വിദഗ്ധരായവരെ മാത്രം വിളിച്ച് ഉപദേശം സ്വീകരിക്കാതെ പൊതുജനങ്ങളുടെ എല്ലാം അഭിപ്രായം അറിഞ്ഞ് അത് പൂർത്തിയാക്കുക എന്നത് തികച്ചും അഭിനന്ദനാർഹമാണ്. കാരണം ഇത് രാജ്യത്തെ എല്ലാ സാമ്പത്തിക വിദഗ്ധർക്കും സാധാരണക്കാർക്കും ഒരുപോലെ നൽകുന്ന അംഗീകാരമാണ്. ധൂർത്തും സ്വാർത്ഥതയും ഇല്ലാത്ത നന്മയുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇത്തരത്തിൽ സ്വതന്ത്രമായൊരു ശൈലി നിവർത്തിക്കാൻ കഴിയൂ. ട്വീറ്റിലൂടെയാണ് നിർമ്മല സീതാരാമൻ ഈ വിവരം ജനങ്ങളുമായി പങ്കുവച്ചത്. ഇതായിരുന്നു നിർമ്മല സീതാരാമന്റെ ട്വീറ്റ്. പണ്ഡിതന്മാരും സാമ്പത്തിക വിദഗ്ധരും പത്രത്തിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവച്ച ചിന്തകൾക്കും ആശയങ്ങൾക്കും നന്ദി പറയുന്നു. പലതും ഞാൻ വായിച്ചു. എന്റെ ടീം എനിക്ക് നൽകാനായി അവയെല്ലാം ക്രോഡീകരിക്കുന്നുണ്ട്. ഓരോ ചെറിയ വാക്കിനും വില നൽകുന്നുണ്ട്. ഇനിയും ഇത് തുടരുക. ഇതായിരുന്നു നിർമ്മല സീതാരാമൻ ട്വീറ്റ് ചെയ്തത്. ബഡ്ജറ്റ് 2019 എന്ന ഹാഷ്ടാഗും കേന്ദ്രമന്ത്രിയുടെ ട്വീറ്റിനൊപ്പമുണ്ട്. ഈ ഹാഷ്ടാഗിലാണ് ബജറ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കേണ്ടത്. ജൂലൈ 5 പൊതു ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റ് അവതരണത്തിൽ മന്ദഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥ, ധനകാര്യ രംഗത്തെ വെല്ലുവിളികൾ, തൊഴിലില്ലായ്മ, നിരക്ക് കുറയ്ക്കുക, പൊതുനിക്ഷേപം ഉയർത്തൽ എന്നിവയെക്കുറിച്ച് നിർമ്മല സീതാരാമൻ സംസാരിച്ചേക്കും. കേന്ദ്ര സർക്കാർ രണ്ടാം ഊഴത്തിൽ കൂടുതൽ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ വകുപ്പുകളും അർഹതപ്പെട്ടവർക്കും കാര്യശേഷിയുള്ളവർക്കും നൽകി എന്നതാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം. മാത്രമല്ല, ഓരോ കാര്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ, സമ്പർക്കം പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുത്തൻ ജനാധിപത്യ ഭരണത്തിന് വഴി തുറക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാർ എന്നത് നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.